നമസ്കാരം. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ വാർത്ത നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ വാർത്ത ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ടതാണ്. ലോകകപ്പ് ആവേശത്തിലാണ് അർജൻറ്റീനയിലെ എല്ലാ നഗരങ്ങളും, പ്രത്യേകിച്ച് റൊസാരിയോ. തെരുവിലേക്ക് എങ്ങും ഇറങ്ങിയ ലോകകപ്പിൻ്റെ അലയൊളികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് കാണുന്ന രീതിയിലുള്ള ആഘോഷത്തിലാണ് ജനങ്ങളെല്ലാവരും. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ലയണൽ മെസ്സി. ഇപ്പോൾ ലയണൽ മെസ്സിയുടെ വീടിന് ചുറ്റും ആളുകൾ തിങ്ങിപ്പാർത്ത അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നതിനാൽ ലയണൽ മെസ്സിക്കും കുടുംബത്തിനും അതിരൂക്ഷമായ സുരക്ഷയാണ് ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ലയണൽ മെസ്സിക്കും കുടുംബത്തിനും സ്വസ്ഥമായി ഒന്ന് പുറത്തിറങ്ങാനോ ഒന്നിച്ച് സമയം ചെലവഴിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. എന്തുതന്നെയാലും ജനങ്ങളൊക്കെ ഇതിൽ അസ്വസ്ഥരാണെങ്കിലും ഇതിനേക്കാളുള്ള അസ്വസ്ഥതയിലാണ് മെസ്സി. എന്തുതന്നെയാലും മെസ്സി ആരാധകരുടെ ഒരു ക്ഷമാപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മെസ്സി പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളെയൊക്കെ കാണണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും നമുക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. എന്ത് തന്നെയാലും ഇപ്പോൾ കാര്യങ്ങൾ അത്ര കൺട്രോളിലല്ല. ഒരുപാട് ആളുകൾ എന്നെ കാണാനെത്തുന്നതിനാൽ പോലീസ് അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട ചില കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ പാലിച്ചേ മതിയാവുകയുള്ളൂ. എന്ത് തന്നെയാലും നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പിന്നീടൊരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടത്താം. എനിക്ക് തന്ന സ്നേഹത്തിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഇതാണ് ലയണൽ മെസ്സി ആരാധകർക്ക് നൽകിയ സന്ദേശം. എന്ത് തന്നെയായാലും 36 വർഷത്തെ കിരീട വളർച്ച അവസാനിപ്പിച്ച് ലയണൽ മെസ്സിയും സംഘവും ആ കിരീടവുമായി റൊസാരിയോ തെരുവിലേക്ക് ഇറങ്ങിയ നാളുകൂടെ റൊസാരിയോ തെരുവിലേക്ക് പോലെ സമാനമായ ആഘോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ. ജനുവരി ആദ്യവാരമാണ് ലയണൽ മെസ്സി PSG ജോയിൻ ചെയ്യാമെന്നെത്തിയിരിക്കുന്നത്. അതിനുവരെയുള്ള സമയങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങളിലും അതിനുശേഷമുള്ള ന്യൂ ഇയർ ആഘോഷവുമൊക്കെ കുടുംബവുമായി ചെലവഴിക്കാൻ തന്നെയും തന്നെപ്പോലുള്ള സഹതാരങ്ങളെയുമൊക്കെ അനുവദിക്കണമെന്ന് ലയണൽ മെസ്സി ട്വീറ്റിൽ ആരാധകരോട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും സൂപ്പർ താരം എന്തൊക്കെ പറഞ്ഞാലും ആ ആഘോഷത്തിൻ്റെ അലയൊളികൾ അവസാനിക്കുന്നിടം വരെ ലയണൽ മെസ്സിക്ക് മാത്രമല്ല അർജൻറ്റീന ടീമിൽ കളിച്ച എല്ലാ താരങ്ങൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആരാധകർ നൽകിക്കൊണ്ടിരിക്കും. അത് അവരോടുള്ള സ്നേഹത്തിൻ്റെ സൂചനയായി മാത്രം കരുതാം. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാർത്ത നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ആ വാർത്ത കരീം ബെൻസിമയെ ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം കരീം ബെൻസിമ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ വിരമിച്ച വാർത്ത ഫുട്ബോൾ ലോകത്തിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തെ ബാലഞ്ചർ ചെയ്താവുന്ന നിലയിൽ എന്തിനായിരിക്കും കരീം ബെൻസിമ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വളരെ പെട്ടെന്ന് കൈക്കൊണ്ടതെന്ന് ആരാധകർ ചിന്തിച്ചിരുന്നു. ഒരു ലോകകപ്പ് കൂടി കളിക്കാൻ ബെൻസിമയ്ക്ക് സാധിക്കുകയില്ലെങ്കിൽ പോലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന യൂറോ ചാമ്പ്യൻഷിപ്പിലുൾപ്പെടെ ബെൻസിമയുടെ മുഖം ആരാധകർ ടീമിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്തുതന്നെയാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് കരീം ബെൻസിമയ്ക്ക് ലോകകപ്പ് ടീമിൽ സ്ഥാനം നൽകാത്തതുമായി ബന്ധപ്പെട്ട് ദിദിയർ ദശാംശം മാനേജ്മെൻറ്റും കളിച്ച ഒത്തുകളുടെ ഭാഗമായി കരീം ബെൻസിമ വളരെയധികം അസ്വസ്ഥനായിരുന്നെന്നും ഇതുമൂലം മാത്രമാണ് ഇപ്പോൾ തന്നെ വിരമിക്കൽ തീരുമാനം എടുത്തതെന്നുമാണ് കരീം ബെൻസിമയുടെ ഏജൻറ്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കരീം ബെൻസിമയുടെ പരിക്ക് വളരെ നിസ്സാരമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 7-8 ദിവസത്തിനുള്ളിൽ അദ്ദേഹം അതിൽ നിന്ന് വിമുക്തനായി വരുമെന്നാണ് ചികിത്സിച്ച ഡോക്ടർമാരുൾപ്പെടെ പറഞ്ഞത്. എന്തിനായാലും ടീമിൽ വേണ്ട എന്നും വിശ്രമിച്ചോളൂ എന്നുമാണ് ദിദർ ദശംസ് കരീം ബെൻസിമയോട് പറഞ്ഞത്. ബെൻസിമ അതിൽ നിരാശനായിരുന്നു. ബെൻസിമയ്ക്ക് പകരം അവർ ഫ്രാൻസ് ടീമിൽ വേറെ ആരെയും പ്രഖ്യാപിച്ചതുമില്ല. അദ്ദേഹം ഫൈനൽ മത്സരത്തിലെങ്കിലും ഉണ്ടാകുമെന്ന് ആരാധകർ കരുതിയില്ലെങ്കിലും ദശാംശ് അദ്ദേഹത്തെ ഫൈനൽ മത്സരം ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിനാൽ തന്നെയാണ് ബെൻസിമ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വളരെ പെട്ടെന്ന് കൈക്കൊണ്ടതാണ് ബെൻസിമയുടെ ഏജന്റ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തുതന്നെയാലും കരീം ബെൻസിമയെ പോലെ ഒരു താരത്തെ ഫ്രാൻസ് അന്ന് ഫൈനലിൽ വളരെയധികം മിസ് ചെയ്തിരുന്നു. ബെൻസിമ കൂടി അന്ന് എംബാപ്പയ്ക്ക് പിന്തുണ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മത്സരത്തിൻ്റെ ബലം മറ്റൊന്നാകുമായിരുന്നു എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. കാരണം ബെൻസിമയെ പോലെ ഒരു ക്ലിനിക്കർ ഫിനിഷറുടെ അഭാവം അന്ന് ഫ്രാൻസിനെ ബാധിച്ചിരുന്നു. എന്തുതന്നെയാലും എംബാപ്പയ്ക്ക് കൊടുക്കുന്ന മനോഹരമായ പാസിൽ നിന്ന് ബെൻസിമ ഗോളടിക്കുന്ന കാഴ്ച ഫ്രാൻസ് ആരാധകർ അന്ന് സ്വപ്നം കണ്ടിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ബെൻസിമയെ സംബന്ധിച്ച് ഇനി റയൽ മാഡ്രിഡിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തുതന്നെയാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് മറ്റൊരു ദിവസത്തിൽ എത്താമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.